ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ബേറിഷായിട്ട് നിന്നൊരു ക്യാൻഡിലായിരുന്നു അല്ലേ ഇത്, BTCയുടെ വീക്കിലി ക്യാൻഡിൽ. രാവിലെ ഞാൻ ബേറിഷാന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പം അതിൻ്റെ വൈകുന്നേരം ആയപ്പം അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഒരൊറ്റ മണിക്കൂർ കൊണ്ടാണ് മാർക്കറ്റ് ഫുള്ള് മാറി മറിഞ്ഞത്. ജസ്റ്റ് പ്യുവർലി ന്യൂസ് ബേസ്ഡ് പമ്പാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഒരു 1 ഡേ അവിടെ, ഓക്കെ 1 ഡേ അല്ല 2 അവർ, ഓക്കെ 2 അവർ. അപ്പോൾ ഈ ഒരു പമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു പമ്പ് അത് 6 മണിക്കാണ് ഉണ്ടായിരിക്കുന്നത്, അതായത് IST 6:30 വൈകുന്നേരം. അപ്പോൾ ആ ടൈമിൽ പറയുന്ന പോലെ പോസിറ്റീവായിട്ടൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. CPI ഡാറ്റ, ഇൻഫ്ലേഷൻ ഡാറ്റ പെർസെൻറ്റേജ് 8.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എല്ലാവരും ഒരു 9 above ആണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്രാഷ് ആകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 8.5 താഴ്ന്നു വന്നു. അതിനോടനുബന്ധിച്ച് എല്ലാ മാർക്കറ്റും, ഗ്ലോബൽ മാർക്കറ്റ് ഫുള്ള് പമ്പായിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, SNB ഒക്കെ, നാസ്ഡാക്ക്, SNP എല്ലാം അപ്പിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ BTCയും ആൾക്കാർ ബൈ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പമ്പാണ് നിങ്ങൾ ഇന്ന് വൈകുന്നേരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടത്. അപ്പം ഇനിയുള്ള ലെവൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, രാവിലെ പറഞ്ഞ ലെവൽസ് എല്ലാം ഇൻവാലിഡ് ആയിട്ടുണ്ട്. അമ്മാതിരി പോക്കാണ് പോയിരിക്കുന്നത് ഇവിടെ. ഓക്കെ 15 മിനിറ്റ്, യെസ്. ഇപ്പം രാവിലെ നമ്മൾ, ഞാൻ പറഞ്ഞിരുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഈയൊരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യാനായിരുന്നു. അപ്പം ഈ റീജിയണിൽ നിന്ന്, അതായത് 23,050 above ഷോർട്ട് ട്രൈ ചെയ്യാമെന്നായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള സോൺ ഈ ഒരു ആരോ മാർക്ക് ചെയ്തിരിക്കുന്ന, അതായത് 23,175 എന്നുള്ള രീതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പ്രൈസ് കറക്റ്റായിട്ട് ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. പ്ലേ ആയി ഈ റീജിയണിൽ വന്നപ്പോൾ, അതായത് ഞാൻ സെല്ലിങ് നോക്കിക്കൊണ്ടിരുന്ന റീജിയണിൽ നല്ല രീതിയിൽ സെൽ ഓഫ് നടന്നിട്ടുമുണ്ട്. സെല്ല് നടന്നു, വീണ്ടും കയറി, വീണ്ടും സെല്ല് നടന്നു. കറക്റ്റ് ഇവിടെ 6 മണി വരെ ഇത് കൺസോൾട്ടേറ്റ് ചെയ്തു. ലോ ടൈം പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. 6 മണി വരെ ഈ റീജിയണിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. ന്യൂസ് വന്നു, ഒരൊറ്റ പോക്കായിരുന്നു. അപ്പം സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ മുകളിൽ ചെന്നിട്ട് കൺസോൾട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ലെവൽസ് എല്ലാം ഇൻവാലിഡ് ആയിരിക്കുന്നു. അപ്പം നമുക്ക് പുതിയ ലെവൽസ് എവിടൊക്കെയാണ്, എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതെന്താണ്, ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയ ആണ്. അത് ഓൾമോസ്റ്റ് ലിക്വിഡിറ്റി ഇവിടുത്തെ ഗ്രാബ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ താഴോട്ട് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ BTCയുടെ 4 അവർ നോക്കാം. 4 അവറിൽ ഈ റീജിയണിൽ ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട്. നമ്മൾ വേറെ എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല. ഓക്കെ, അപ്പോൾ ഈ റീജിയണിൽ എന്താണ്, ഇത് ഫില്ലായതാണ്, എന്നാലും ഞാൻ ഇവിടെ പറയുന്നേ ഉള്ളൂ. ഈ റീജിയണിൽ ഒരു FG ഇൻഎഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പമ്പിൽ അത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു റണ്ണാണെങ്കിൽ ഈ ഒരു 23,800 എന്ന റീജിയണിലുള്ള ഒരു എന്താണ് സപ്ലൈ ഉണ്ട്. ആ സപ്ലൈന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവേണ്ടതാണ് ആക്ച്വലി. പക്ഷേ ഇതുപോലെ ന്യൂസ് പേസിലും അൺഎക്സ്പെക്റ്റഡും ആയ നല്ല ബയ്യിങ് പ്രഷർ ഉള്ളതായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പമ്പായി, സപ്ലൈയെ റെസ്പെക്റ്റ് ചെയ്തില്ല, നേരെ മുകളിലോട്ട് പോയി. ഇപ്പം നിൽക്കുന്ന, ഐ മീൻ ഇപ്പം അല്ല, ഈ പമ്പ് 24,178 റീജിയൻ വരെ പമ്പായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഏരിയയിലുള്ള ഒരു ഇത് 3 ഡ്രൈവ് സെറ്റപ്പ് ആണ് ആക്ച്വലി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ള ലിക്വിഡിറ്റി ബിൽഡ് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ റീജിയൻ നോക്കിയാൽ കാണാം, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ഹൈ അല്ലേ, ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈ റീജിയൻ വരെ തന്നെ വന്നു. പ്രൈസ് താഴോട്ട് ഡംപായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു താഴോട്ട് ഇനി ഹെൽത്തി ആയിട്ട് ഡംപാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, മാർക്കറ്റ് ബുള്ളിഷായിട്ട് നിൽക്കുവാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ല് ഷോർട്ട് ചെയ്യുന്നവർ നോക്കിയും കണ്ടും ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം തിരിച്ച് റിട്ടേൺ ആവാനുള്ള ചാൻസ്, പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പമ്പിൽ ഇവിടെ ഇന്നെഫിഷ്യൻസി ഇട്ടിട്ടാണ് മാർക്കറ്റ്, OFC അല്ല, ഇവിടെ ഇന്നെഫിഷ്യൻസി ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ റീജിയൺ എന്തായാലും എപ്പോഴും പറയാറുള്ള പോലെ ഇതൊന്ന് കവർ ചെയ്യണം, ഫില്ല് ചെയ്യണം. പക്ഷേ ഇപ്പം തന്നെ ഇത് താഴെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നല്ലൊരു സെൽ ഓഫ് വരണം. ലോ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ലോ വയലേറ്റ് ആയിട്ടുണ്ട്. ഒരു ലോ വയലേറ്റ് ആയെന്നല്ല, ഒരു മൈനറായിട്ടുള്ള ഇവിടെ CHO ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. മൈനറാണ്. അപ്പോൾ അതിൻ്റെ മൈനറായിട്ടുള്ള പ്രാധാന്യം മാത്രമേ കൊടുക്കാവുള്ളൂ. ഇത് കണ്ടുകൊണ്ട് സെല്ലിന്
ആരും തയ്യാറെടുക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു മൈനറായിട്ട് ഉള്ള ലെവൽസ് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ട്രെൻഡ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഒരെണ്ണം നോക്കിയാൽ മതി, തിരിച്ചാവുമ്പോഴാണ് രണ്ടെണ്ണം നോക്കേണ്ടത് എന്നാലും. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ ഏരിയയിൽ നിന്ന് ഒരു സെല്ല് നോക്കുന്നതിലും ഏറ്റവും ബെറ്റർ എന്താണ്, മുകളിലോട്ട് കയറി തന്നെ സെല്ല് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലോ ടൈം ഫ്രെയിം അനാലിസിസ് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ബിൽഡ് ഉണ്ട്, കാരണം സെൽ ഓഫ് വളർന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അവിടെ, സോറി, സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ റീജിയൺ എന്തായാലും മേളിലോട്ടൊന്ന് കയറി കളക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഐ മീൻ കയറിയിട്ടൊന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും ഈ ഒരു ഹൈ റീജിയണിലോട്ട് മാർക്കറ്റ് എത്തുന്നു എന്ന് നോക്കുക, ഈ ഒരു റീജിയനിലേക്ക് എത്തുമോ എന്ന് നോക്കുക, എന്നിട്ട് ഇവിടെ നിന്നൊരു സെല്ല് ട്രൈ ചെയ്യുക. ഓക്കെ, അത് ഒരു സേഫ് എൻട്രിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ ഇവിടെ സെല്ല് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഈ ഒരു റീജിയനിൽ സെല്ല് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ എസ് എൽ എന്ന് പറയുന്ന വെറും ചെറിയ പോയിന്റേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 24,135 സെല്ല് ചെയ്യുവാണെങ്കിൽ എസ് എൽ വരുന്നത് ഈ ഹൈയിലായിരിക്കും, അതായത് ഒരു 180. ഓക്കെ, 24,180. അപ്പോൾ ഇത്രയും പോയിന്റ് വ്യത്യാസം, ഒരു 50 പോയിന്റ് വ്യത്യാസമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. മറിച്ച് ഇപ്പം സി എം ബിയിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലൊക്കെ സെല്ല് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ഹൈ, അതായത് ഈ റീജിയണിൽ, ഈ ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഈ റീജിയണായി നിങ്ങളുടെ ഹൈ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എസ് എൽ വെച്ചാലും ഇത് ഹിറ്റാവുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാരണം, ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഇത് നിങ്ങളുടെ എസ് എൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ലോങ് ആണ്, അപ്പോൾ ഇങ്ങനെ ഒന്നും ട്രേഡ് എടുക്കരുത്. അപ്പോൾ മാക്സിമം രാവിലെ പറഞ്ഞ പോലെ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ വരച്ച് കാര്യമായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടുവാണെങ്കിൽ ഈ ലോ വരെ വന്നാൽ തന്നെ ഒരു 1:7 നിങ്ങൾക്ക് ട്രേഡ് അവിടെ കിട്ടും. ഇതിങ്ങനെ സംഭവിക്കാന്നല്ല ഞാൻ പറയുന്നത്, മേ ബി ഇങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ഈ ലോ ഹൈ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ഹൈ വീണ്ടും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആവും ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷായി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഏരിയയിൽ സെല്ല് ഒക്കെ കിട്ടുമോ എന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള മറ്റേ ABC ഫിബ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇവിടെ എ വരും, BC. അപ്പോൾ ഇവിടെ ഫിബ് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എവിടെയാണ് മാക്സിമം നിങ്ങൾക്ക് സെല്ല് കിട്ടുന്നതെന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബേസും ട്രേഡ് ചെയ്യാം. മാക്സിമം മുകളിലോട്ട് കയറി സെല്ല് ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈ ടൈം ഫ്രെയിം. നമ്മൾ 1 hour നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഇൻഎഫിഷ്യൻസി ഉണ്ട്, അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എപ്പോഴും പറയുന്ന പോലെ മാർക്കറ്റ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ, ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട്, ഇപ്പം ബ്രേക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഡിമാൻഡും ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്ന ഏരിയ ഇത് തന്നെയാണ്, ഈ റീജിയൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ FVGയുടെ 50% വാലിഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, അത് എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ആ സോണും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ റീജിയണും പ്രൈസ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്, കാരണം ഇത്രയും വലിയൊരു ഇൻഎഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഡംപ് ആയാലും ഒരു 50% ഇന്ന് മാർക്കറ്റ് വീണ്ടും റിക്കവറായി കയറാൻ സാധ്യതയുണ്ട്. റിക്കവർ ആയില്ലെങ്കിലും ചെറിയൊരു പുൾ ബാക്ക് മേളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 50% ഏരിയയായ ഒരു 23,520, ഓക്കെ 520, ഇപ്പോൾ 500, 520 ആ റീജിയണും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഷോർട്ട് എടുക്കുന്ന ആൾക്കാരോടാണ് പറഞ്ഞത്. ഇനി ലോങ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ CMB എന്ന് വേണമെങ്കിൽ, കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് വേണമെങ്കിൽ ചെറിയ ലോങ് ഒക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ചെറിയ ലോങ് ഒക്കെ ട്രൈ ചെയ്യാം. കാരണം ഇവിടുന്ന് എടുത്തോളം എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്, എപ്പോഴും ഒരു ലോയിലായിരിക്കണം. ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ എസ് എൽ ഇരിക്കേണ്ടത്. ഇപ്പോൾ CMB നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇത്ര ചെറിയ ഒരു എസ് എൽ എ വരുന്നുള്ളൂ. ഇപ്പോൾ ഹൈ വരെ പോയാലും 1:2.3, 1:2 ആ ഒരു റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടുന്നതാണ്. പിന്നെ ഇത് വയലേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കൊണ്ടുപോകാം. അത് എത്ര വരെ പോകുമെന്ന് നമുക്ക് ഇനി ഒരു പിടിയുമില്ല, കാരണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ബുള്ളിഷായി പോയിക്കഴിഞ്ഞാൽ അങ്ങ് പോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും BTCയുടെ ഈ ലെവല് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജിയും കൂടെ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ട്രേഡ് കിട്ടുന്നത് അത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഏറിയവും ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ. ഇതേറിയവും സെയിം സിറ്റുവേഷനാണ്. 1 hour പോയി കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂജ് ഇംബാലൻസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലെല്ലാം പ്രാധാന്യമില്ലാതായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതേ ചാർട്ടിങ് തന്നെ ഇവിടെയും ചെയ്യേണ്ടതാണ്.
അപ്പോൾ അതേ BTCയുടെ അതേ സെറ്റപ്പ് തന്നെ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാർട്ടും ഒരേപോലെ ഇരിക്കും, ഒരു വ്യത്യാസവും കാണത്തില്ല. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു 50% കൂടെ ഞാൻ മാർക്ക് ചെയ്തിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈത്തിൻ്റെ താഴോട്ട് വരുമ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1760 എന്നുള്ള റീജിയൻ ആണ്. അപ്പോൾ ഈത്തിൽ ലോവർ ടൈം ഫ്രെയിം നോക്കിയാലും വലുതായിട്ട് സ്ട്രക്ചറിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോ ജസ്റ്റ് ഒന്ന് വയലേറ്റ് ടാപ്പ് ആയിട്ടില്ലെന്ന് തോന്നുന്നു ആക്ച്വലി. ഓക്കെ, ടാപ്പ് ആയിട്ടോട്ട് ടാപ്പ് ആയിട്ട് തിരിച്ചു പോയി. അപ്പോൾ അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ലോയെ ആക്ച്വലി വയലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈത്ത് ഇവിടെ നോക്കിയാൽ ഒരു മൈനർ ഡ്രോപ്പ് ബേസ് റാലി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡിൽ നിന്ന് ആണിപ്പം റിവേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയയും വാലിഡ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഈത്ത് മേ ബി പമ്പായി പോവാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ഹൈ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈത്ത് വീണ്ടും പമ്പ് തുടരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പമ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ എന്താകും അവസ്ഥയെന്ന് കണ്ടറിയാം. ഓക്കെ, ഈത്തിൽ ഈ പറഞ്ഞ പോലെ മുകളിൽ ഒരു ലെവൽ ഇല്ല ഷോർട്ട് എടുക്കാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ലെവൽ ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ഹൈയിൽ ടാപ്പായിട്ട് അവിടെ റിയാക്ഷൻ തരുവാണെങ്കിൽ, ഐ മീൻ ഇങ്ങനെ ടാപ്പായി ഇവിടെ ഒരു റിയാക്ഷൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ട്രൈ ചെയ്യാം. അല്ലാതെ വാലിഡ് ആയിട്ടുള്ളൊരു സോണായിട്ട് ഈത്തിൽ പറയാൻ ഇവിടെ ഏരിയാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് സോണായിട്ട് എടുക്കണമെങ്കിൽ ഈ ലാസ്റ്റ് വിക്ക് എടുക്കാം. ഈ വിക്കയിൽ നിന്ന് റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് ട്രൈ ചെയ്തിട്ട് അവിടെ നിന്ന് ഷോർട്ട് എൻട്രി ട്രൈ ചെയ്യാം. പക്ഷേ എന്നാലും വാച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് നേരത്തേക്ക് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ലെവൽസ് എല്ലാവരും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.